തൃശൂർ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവുമായി തർക്കം തെക്കിൻകാട്ടിലെ വെടിക്കെട്ട് മാഗസിനോട് ചേർന്ന് നിർമ്മിക്കുന്ന താൽക്കാലിക ഷെഡിനെ ചൊല്ലിയാണ് തർക്കം താൽക്കാലിക ഷെഡ് സ്ഥാപിക്കരുതെന്ന് ജില്ലാ ഭരണകൂടം കത്ത് നൽകിയതായി ദേവസ്വങ്ങൾ വ്യക്തമാക്കി വടക്കുനാഥ ക്ഷേത്രത്തിനടുത്തായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്ഥിരം മാഗസീനുകളുണ്ട് പൂരത്തിന് മുമ്പേ മാഗസീനുകൾക്ക് സമീപം താൽക്കാലിക ഷെഡുകൾ സ്ഥാപിക്കും വെടിക്കെട്ടിന്റെ അനുബന്ധ സാമഗ്രികൾ നിർമ്മിക്കാനും മറ്റുമാണ് ഇത് ഉപയോഗിക്കുന്നത് ഒപ്പം തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട് ഇത്തരം ഷെഡുകൾ നിർമ്മിക്കാൻ കഴിയില്ലെന്ന പെസോയുടെ നിർദ്ദേശമനുസരിച്ച് തഹസിൽദാർ നോട്ടീസ് നൽകിയതാണ് വിവാദമായത് കർശന നിബന്ധനകളുടെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പ്രതിസന്ധിയിലാകുമെന്ന ദേവസ്വം ഭാരവാഹികൾ വ്യക്തമാക്കി നമ്മൾ ഏതൊരു ചെറിയ പണി നടത്തണ്ടെങ്കിലും അതിനൊരു വർക്കിംഗ് ഷെഡ് ഉണ്ടായിരിക്കും എന്നാൽ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ആകെ ചെറിയൊരു മാഗസീനാണല്ലോ ആ മാഗസീനില് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള മരുന്നുകളും അതിന്റെ വെടിക്കോപ്പുകളെല്ലാം അവിടെ സൂക്ഷിക്കുകയും അത് പൂട്ടിക്കൊണ്ടുപോ തഹസിൽദാരോ അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് പൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം നമ്മൾ റോട്ടിൽ റോട്ടിലിരിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പൊ പറയുന്നത് നമുക്കൊരു വർക്കിംഗ് ഷെഡ് ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന് ഇതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് ഓരോ ഐറ്റവും നമ്മൾ എത്തിക്കുക ആ പൂർണ്ണ രൂപത്തിലേക്ക് നമ്മൾ ഈ വർക്കിംഗ് ഷെഡ് അതിലിരുന്നാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക തൊട്ടടുത്ത ൾ സ്ഥാപിക്കരുതെന്ന് നിർദ്ദേശം നൽകിയത് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പെസ്സോയുടെ നിർദ്ദേശം മാഗസിന്റെ പതിമൂന്ന് മീറ്റർ അകലെ പാർക്കിംഗ് ലോഡിംഗ് അൺലോഡിംഗ് എന്നിവയ്ക്ക് ഷെഡ് സ്ഥാപിക്കാം നാൽപ്പത്തിയഞ്ച് മീറ്റർ അകലെ തൊഴിലാളികൾക്ക് വേണ്ട ഷെഡ് സ്ഥാപിക്കുന്നതിൽ വിലക്കില്ല ദേവസ്വം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് പെസോ നിർദ്ദേശം മുന്നോട്ട് വച്ചത് തഹസിൽദാർ നൽകിയ നോട്ടീസിൽ ഈ നിശ്ചിത ദൂരപരിധി പാലിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു ഈ മാസം മുപ്പതിനാണ് തൃശൂർ പൂരം ഇരുപത്തിയെട്ടിനാണ് സാമ്പിൾ വെടിക്കെട്ട് മെയ് ഒന്നിന് പുലർച്ചെയാണ് പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ട് നടക്കുക ജനം തൃശൂർ